വൈക്കം മുഹമ്മദ് ബഷീർ ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാളെന്ന ഖ്യാതി വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി പത്തൊമ്പതിന് കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത് മലയാള സാഹിത്യത്തിൽ ഇതിഹാസ തുല്യമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാളെന്ന വിശേഷണവും അദ്ദേഹത്തിനുണ്ട് ലളിതമായതും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിനുള്ളത് ചെറുകഥകൾക്കും നോവലുകൾക്കുമെല്ലാം പൊതുവെ ശക്തമായ ആക്ഷേപഹാസ്യവും ചിലപ്പോൾ രൂക്ഷ പരിഹാസം തന്നെയും അദ്ദേഹത്തിൻ്റെ വരികളിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു അദ്ദേഹം ഒരു തികഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയും മാനവികതാവാദി എന്ന നിലയിലും പ്രിയ കഥാകാരനായിരുന്നു ബാല്യത്തിൽ തന്നെ ഗാന്ധിജിയുടെ ചിന്തകളിലും ആദർശങ്ങളിലും പിന്തുടരുന്ന വ്യക്തിയായിരുന്നു സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവർത്തിക്കുകയും ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല കൃതികളും അന്യഭാഷകളിലേക്ക് പരിഭാഷ നടത്തിയിട്ടുണ്ട് പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി മതിലുകൾ പ്രേമലേഖനം അനർഘനിമിഷം എന്നിവയാണ് ഇങ്ങനെ വിവർത്തനം ചെയ്ത ചില കൃതികൾ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത പ്രണയം ദാരിദ്ര്യം പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പത്മശ്രീ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്തുവർക്കി അവാർഡ് അതേ വർഷം തന്നെ വള്ളത്തോൾ പുരസ്കാരവും അദ്ദേഹത്തിന് തേടിയെത്തിയിരുന്നു നർമ്മവും വിമർശനവും കലർന്ന ശൈലിയിൽ ബഷീർ കുറിച്ചിട്ട ഓരോ കൃതിയും മലയാള ഭാഷയിലെ വിസ്മയങ്ങളായി മാറി പ്രേമലേഖനവും പാത്തുമ്മായുടെ ആടും ഇമ്മിണിഫല്യൊന്നും വിശ്വവിഖ്യാതമായ മൂക്കുമെല്ലാം മലയാളിക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ ഒരു വായനാനുഭവം അനുഭവം തന്നെയായിരുന്നു ഒരു പുതിയ ഭാഷ സൃഷ്ടിക്കുവാൻ ബഷീറിന് കഴിഞ്ഞിരുന്നു നിഘണ്ടുവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകളാണ് ബഷീറിൻ്റെ സാഹിത്യത്തിൻ്റെ പ്രത്യേകത അനുഭവങ്ങൾ വിവരിക്കുവാൻ അദ്ദേഹം സ്വന്തമായൊരു ഭാഷ തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാം ഇമ്മിണിബല്യ ഒന്ന് ചിരിപ്പിടിയോളം ലഡുക്കൂസ് ബഡുക്കൂസ് ഉമ്മിണിഷ ബുദ്ധൂസ് വിഷാദമധുര മോഹനകാവ്യം വെളിച്ചത്തിനെന്ത് തെളിച്ചം സ്ത്രീകളുടെ തലയിൽ നിലാ വെളിച്ചമാണ് തുടങ്ങി എണ്ണിയാൽ തീരാത്ത പദങ്ങളും പ്രയോഗങ്ങളും ബഷീർ മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അനശ്വരനായ ആ സാഹിത്യകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു